ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്രെയിൻ അപകടങ്ങളിലൊന്ന് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. 233 പേരുടെ മരണം ഈ സമയത്ത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏറെ ദാരുണമാണ് കാര്യങ്ങൾ, ഏറെ ദുരന്തമാണ്, വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം നമ്മളെ അത്രമാത്രം സങ്കടത്തിലാക്കുന്നുണ്ട് ഈ ദുരന്തം എന്ന് പറയുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുമായി യാത്ര ചെയ്ത കുറേ മനുഷ്യർ അവർ മരണത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു. കഴിഞ്ഞ ഒരൊറ്റ രാത്രിയിൽ നമ്മുടെ മുന്നിൽ സംഭവിച്ചത് കണ്ണീരിൻ്റെയും ഒപ്പം തന്നെ മരണത്തിൻ്റെയും അപകടത്തിൻ്റെയും കഥകൾ മാത്രമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായും മനസ്സ് മരവിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ് ആ ഇടങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഔദ്യോഗിക ദുഃഖാചരണം അടക്കം പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. രക്ഷാപ്രവർത്തനം ഈ നിമിഷവും വേഗത്തിൽ പുരോഗമിക്കുകയാണ്. കാരണം നേരം പുലർന്നതോടുകൂടി രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ വേഗത കൈവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മറിഞ്ഞുകിടക്കുന്ന ബോഗികളൊക്കെ ഉയർത്തി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ വളരെ വേഗത്തിൽ ഇനിയും പുറത്തെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴും പങ്കുവയ്ക്കാനുള്ളത്. ആ രീതിയിലാണ് രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ അപകടം നടന്ന് 12 മണിക്കൂറോളം കഴിഞ്ഞുപോയിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം, ഇന്നലെ രാത്രി 7:20 അപകടമുണ്ടായത്. ഇപ്പോൾ ഏകദേശം 7:27 ആയിരിക്കുകയാണ്. അതായത് 12 മണിക്കൂർ കടന്നിരിക്കുന്നു അപകടം നടന്നിട്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ആളുകളെ, പരിക്ക് പറ്റിയവരെയൊക്കെ, അതല്ലെങ്കിൽ ഇനിയും ബോഗികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ എത്ര കണ്ട് കഴിയും എന്ന വലിയ ചോദ്യം നമ്മുടെ മുൻപിലുണ്ട്. പക്ഷേ ഒട്ടും പോലും സമയം കളയാതെ പരമാവധി ആളുകളെ രക്ഷിക്കുക എന്ന വലിയ ദൗത്യത്തിന് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിഖിൽ ഒരിക്കൽ കൂടി നമ്മോടൊപ്പമുണ്ട്. നിഖിൽ, ഈ ഇപ്പോൾ ആദ്യം നമ്മൾ ഇന്നലെ രാത്രി നിൽക്കുമ്പോൾ ആംബുലൻസുകളൊക്കെ അങ്ങോട്ടേക്ക് എത്താൻ ബുദ്ധിമുട്ടായിരുന്നു. ആകെ 100 ആംബുലൻസുകൾ മാത്രമാണ് എത്തിയത്. പക്ഷേ അതുകൊണ്ടൊക്കെ തികയുമായിരുന്നില്ല. പിന്നീട് കൂടുതൽ ആംബുലൻസുകളും കാര്യങ്ങളുമൊക്കെ എത്തിയിട്ടുണ്ടോ? കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും, ഒഡീഷയുടെ വിവിധ ജില്ലകളിൽ നിന്നുമൊക്കെ ആംബുലൻസ് സംവിധാനങ്ങളെല്ലാം എത്താൻ പറഞ്ഞിരുന്നു. ഒപ്പം വിവിധ ആശുപത്രികളിൽ നിന്ന് ഡോക്ടർമാരെയെല്ലാം സമീപ പ്രദേശങ്ങളിലെ ഈ അപകടത്തിൽപ്പെട്ടവരെ പ്രവേശിപ്പിക്കുന്ന ആശുപത്രികളിലേക്കൊക്കെ എത്തിച്ചേരാൻ അറിയിപ്പുകൾ നൽകിയിരുന്നല്ലോ. തീർച്ചയായും മനു, അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 50 ആംബുലൻസുകൾ കൂടി പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ആ ആംബുലൻസുകൾ പുറപ്പെട്ടു എന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ 50 ഡോക്ടർമാരുടെ ഒരു സംഘം കൂടി പ്രദേശത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഏതായാലും ഈ ഒഡീഷ ഡിസാസ്റ്റർ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ 4 യൂണിറ്റുകളും ഒപ്പം തന്നെ NDRF മൂന്ന് യൂണിറ്റുകളും വളരെ സജീവമായി അവിടെ രക്ഷാപ്രവർത്തന ദൗത്യത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200+ ആംബുലൻസുകൾ ഇപ്പോൾ പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. മനു സൂചിപ്പിച്ചതുപോലെ ഈ ഇത്രയധികം ആളുകൾ അപകടത്തിൽപ്പെട്ട ഒരു പ്രദേശത്ത് ഒരുപക്ഷെ ഈ 200 ആംബുലൻസുകൾ പോലും തികയാത്തൊരു സാഹചര്യം ഉണ്ടാകും. പക്ഷേ പരമാവധി ലഭ്യമാകുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ഘട്ടത്തിൽ ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് വിവിധ സർക്കാരുകൾ അവരുടെ ലക്ഷ്യമായി കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 200 ആംബുലൻസുകൾ പ്രദേശത്ത് ഈ ഒരു രക്ഷാപ്രവർത്തന ദൗത്യത്തിൻ്റെ ഭാഗമായി എത്തിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 22 യൂണിറ്റ് ഫയർഫോഴ്സ്, വിവിധ മേഖലകളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ കൂടി പ്രദേശത്തുണ്ട്. അതിനു പുറമെയാണ് സൈന്യത്തിൻ്റെയും ഒപ്പം തന്നെ ഈ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമൊക്കെ ഒരുക്കിയിരിക്കുന്നത്.